നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പന്ത് വന്നാൽ കളി മാറുമോ? ഡിസിയുടെ കിരീടക്ഷാമം ഇവിടെ തീരുമോ? ലൈഫ് ത്രെട്ടനിങ് ആക്സിഡൻറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഋഷഭ് പന്ത് ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ ഡി സിക്ക് എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. ഐ പി എൽ ആരംഭിക്കാൻ 5 ദിവസങ്ങൾ ബാക്കി. നമ്മൾ ഓരോ ടീമിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും അനലൈസ് ചെയ്തുകൊണ്ട് ശക്തി ദൗർബല്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ 4 എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഡി സിയെ കുറിച്ചാണ്. ഡി സിയുടെ സ്ട്രെങ്ത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. ഋഷഭ് പന്തിൻ്റെ മടങ്ങി വരവ് അതവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു. പന്ത് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് വളരെ ലെങ്തി ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ് എന്നിപ്പോൾ എൻ സി എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് തന്നെ കളിക്കാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഋഷഭ് പന്ത് അവൈലബിൾ ആണ് ഡി സിക്ക് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും ആശ്വാസം പകരുന്ന കാര്യമാണ്. ഇനി നോക്കാം, പന്ത് മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ അവർക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി ഒഴിവാവുകയാണ്. കഴിഞ്ഞ സീസണിൽ അവരുടെ ബാറ്റർമാർ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. അപ്പോൾ കാര്യങ്ങൾ ഒറ്റക്ക് തോളിലേറ്റേണ്ടി വന്നു ഡേവിഡ് വാർണർക്ക്. അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ചില കളികളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായിരുന്നു എന്നുള്ള പരാതി വന്നെങ്കിലും അതിൻ്റെ കാരണം മറ്റുള്ളവർ ഉത്തരവാദിത്തം കാണിക്കാതെ വിക്കറ്റ് വലിച്ചെറിയുമ്പോൾ പിന്നെ ടീമിന് വേണ്ടി ക്രീസിൽ നിലയുറപ്പിക്കേണ്ട ജോലി കൂടി അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള ജോലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡേവിഡ് വാർണർ ഒന്ന് ഒഴിവാവുകയാണ്. അദ്ദേഹം ക്യാപ്റ്റൻ അല്ലാതെ ആ ഒരു ഭാരമില്ലാതെ കളിക്കുമ്പോൾ കൂടുതൽ മികവ് അദ്ദേഹത്തിനും കാണിക്കാൻ പറ്റും. പന്തിൻ്റെ മടങ്ങി വരവ് അങ്ങനെ ഒരു സാഹചര്യം കൂടി അവിടെ ഒരുക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. പിന്നെ മാർഷും പ്രതീക്ഷയും ഒക്കെ ചേരുമ്പോൾ അവർക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ ആളുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം. പ്രതീക്ഷയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്കകൾ പലർക്കും ഉണ്ടാവാം. പക്ഷേ ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം തിരികെ വന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു പ്രകടനം ഇത്തവണ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബൗളിംഗ് ആണെങ്കിൽ നോക്കുക, ഇപ്പോൾ കുൽദീപ് യാദവും അക്സർ പട്ടേലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മികച്ച സ്പെല്ലുകൾ പുറത്തെടുക്കുമ്പോൾ എതിരാളികൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ടേണിംഗ് ട്രാക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അത് വലിയ രൂപത്തിൽ ഗുണകരമായി മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. അക്സർ പട്ടേൽ ബാറ്റ് കൊണ്ടും ടീമിനായിട്ട് സംഭാവന ചെയ്യും. കുൽദീപും തൻ്റെ ബാറ്റിങ്ങിൽ കുറച്ച് മെച്ചപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ടെസ്റ്റ് സീരീസ് വെളിപ്പെടുത്തിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഡി സി ആദ്യത്തെ മത്സരങ്ങൾ കളിക്കുന്നത് ഡൽഹിയിലല്ല അവരുടെ ഹോം മത്സരങ്ങൾ ഉള്ളത്, വൈശാഖിലാണ് എന്നുള്ളൊരു മാറ്റം കൂടിയുണ്ട്. ഇനി വീക്ക്നെസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതീക്ഷയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ മറ്റ് ഫോം ഡ്രോപ്പ് ഔട്ട് ആവുന്ന അവസ്ഥയുണ്ടായി. ആ രൂപത്തിൽ തന്നെ ഇത്തവണ പോയാൽ അവരുടെ ബാറ്റിങ്ങിലെ കാര്യങ്ങൾ പണി പാളും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു മികച്ച പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ അവർക്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ എം ഐക്കാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ആർ സി ബിക്ക് ആണെങ്കിൽ കാമറൺ ഗ്രീൻ ഉണ്ട്, പഞ്ചാബ് കിങ്സിനാണെങ്കിൽ സാം കരൺ ഉണ്ട്. അതുപോലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തുണ്ട്. ഹാരി ബ്രൂക്കിൻ്റെ പിൻവാങ്ങൽ അവരുടെ ബാറ്റിങ്ങിനെയും ഒരല്പം ബാധിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട്. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മാർഷിനെ പോലുള്ള താരം അവിടെയുണ്ട്, സംശയമില്ല. പക്ഷേ ആ പ്ലേയിങ് ഇലവനിൽ അവരിപ്പോൾ 4 വിദേശ താരങ്ങളെയാണല്ലോ കളിപ്പിക്കാൻ പറ്റുക. അപ്പം അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവസരം ലഭിക്കാതെയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും അവർക്ക് വരുന്ന ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ പരിക്കിൽ നിന്ന് മുക്തനായി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് NCA, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കളിച്ചു തുടങ്ങുമ്പോൾ വരികയാണെങ്കിൽ
മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പകരക്കാരനായിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ ഐ ഹോപ്പ് ഉണ്ട്, അതുപോലെ ട്രിസ്റ്റൻ സബ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അവർ വിദേശ താരങ്ങളാണ്, അവർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടീമിൻ്റെ കോമ്പിനേഷനിൽ വീണ്ടും മറ്റു തിരുത്തലുകളിലേക്ക് പോകേണ്ടി വരും. അതല്ല ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, അതിനിപ്പം കുമാർ കുശാഗ്രയുണ്ട്, പക്ഷെ അദ്ദേഹം അത്രയധികം ഒന്നും എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഋഷഭ് പന്തിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് അവിടെയും അവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മികച്ചൊരു ബാക്കപ്പായിട്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ വേറെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മുകേഷും അതുപോലെ തന്നെ ഖലീൽ അഹമ്മദും, മുകേഷ് കുമാറും ഖലീൽ അഹമ്മദും നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള ശ്രമം നടത്തും. മുകേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് ഇപ്പം പെക്കിംഗ് ഓർഡറിൽ ഒരു അല്പം താഴെ പോയി എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാവും. ടെസ്റ്റ് മത്സരത്തിൽ ആകാശ് ദീപിന് അവസരം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടതാണ്. ഖലീൽ അഹമ്മദ് ആവട്ടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ ടീമിനോടൊപ്പമേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസ് നടത്തി T20 വേൾഡ് കപ്പിലേക്കുള്ളൊരു സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അത് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ അൻഡ്രിക് നോർക്കിയ പരിക്ക് മാറി തിരികെ വരുന്നു എന്നുള്ളതും അവർക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ത്രെട്ട് എന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പം ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഏത് രൂപത്തിൽ കളിക്കും എന്നുള്ളതിലാണ്. അദ്ദേഹത്തിന് ഈ ഇഞ്ചുറി മാറി വന്നതാണ് എങ്കിലും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിലുള്ള കോമ്പറ്റീവ് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുമ്പോൾ ഉണ്ടായാൽ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പ്രശ്നമാവും, വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ പ്രശ്നമാവും. ഋഷഭ് പന്തിനെ ബാറ്റ് പ്ലെയറായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്നിങ്സിൽ അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ക്യാപ്റ്റനായിട്ട് മറ്റൊരാളുണ്ടാവണം. അതിനവിടെ ഡേവിഡ് വാർണറുണ്ട്, മാർഷുണ്ടോ ഒക്കെ ശരിയാണ്, എങ്കിൽ പോലും പദ്ധതികളിൽ പ്ലാനുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളൊരു ത്രെട്ട് അവരുടെ മുന്നിലുണ്ട്. എന്തായാലും മോശമല്ലാത്തൊരു സ്കോഡ് ഇത്തവണ ഡി സിക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡേവിഡ് വാർണർ, പൃഥ്വിഷോ, ഋഷഭ് പന്ത്, ജെയ്ക്ക് ഫ്രേസ്, മഗ്ഗുക്ക്, മിച്ചൽ മാർഷ്, അക്സർ പട്ടേൽ, ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, ഇഷാന്ത് ശർമ്മ, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്, കുൽദീപ് യാദവ്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മികച്ച രൂപത്തിലുള്ള ഒരു ടീം തന്നെ അവർക്കുണ്ട്. കത്തിരിക്കാം ഏത് തരത്തിലുള്ള പെർഫോമൻസ് DC നടത്തും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഇട്ട് വെത്താം.